ഇടവേള ബാബു എന്ന നടനെ ഒരു അഭിനേതാവ് എന്നതിലുപരി താരസംഘടന AMMA നേതൃത്വത്തിലുള്ള ആളായിട്ടാണ് അറിയപ്പെടാറുള്ളത്. AMMA മികച്ചൊരു സംഘടനയെ തുടരുന്നത് തന്നെ ഇടവേള ബാബുവിന്റെ നേതൃപാടവം കൊണ്ടാണെന്ന് AMMA മുതിർന്ന താരങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട്. സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടാണ് ഇടവേള ബാബു പലപ്പോഴും വിവാദങ്ങളിൽ കുടുങ്ങിയിട്ടുള്ളത്. ഇടവേള ബാബുവിന്റെ പ്രതിഫല വിഷയവും വിവാദങ്ങളിൽ ഉൾപ്പെട്ടതാണ്. നേരത്തെ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണ അറിയിച്ചതിന്റെ പേരിലും ഇടവേള ബാബു വിമർശിക്കപ്പെട്ടിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതി ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ താരസംഘടനയായ AMMA നിന്നും നടൻ ദിലീപിനെ പുറത്താക്കിയിരുന്നു. ദിലീപിനെതിരെ ശക്തമായ സമ്മർദ്ദം സംഘടനയിലെ മറ്റംഗങ്ങൾ ഉയർത്തിയിരുന്നു. ഈ എതിർപ്പിന് പിന്നാലെയായിരുന്നു തീരുമാനം. എന്നാൽ പിന്നീട് ഇതേ സംഘടന തന്നെ ദിലീപിനെ തിരിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ AMMA ഈ തീരുമാനത്തിനെതിരെ കടുത്ത എതിർപ്പുകൾ ഉയർന്നതോടെ പിന്നീട് ദിലീപ് തന്നെ രാജിവെച്ച് പുറത്തു പോവുകയായിരുന്നു. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വിശദമാക്കുകയാണ് നടനും AMMA ജനറൽ സെക്രട്ടറിയുമായ ഇടവേള ബാബു. ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇടവേള ബാബുവിന്റെ പ്രതികരണം. ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഇടവേള ബാബുവിന്റെ വാക്കുകൾ. കേസിലെ സാക്ഷിയായതിനാൽ കൂടുതൽ പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടവേള ബാബു തുടങ്ങിയത്. എന്നാലും ചെയ്യാൻ പാടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നുവെന്നും അതിന് നമ്മുടെ ഭരണഘടന അധികാരം നൽകുന്നില്ല എന്നും ഇടവേള ബാബു കൂട്ടിച്ചേർത്തു. സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അതായത് സമ്മർദ്ദത്തിന് വഴങ്ങി ദിലീപിനെ പുറത്താക്കേണ്ടി വന്നു എന്നാണ് ഇടവേള ബാബു പറയുന്നത്. എന്നാൽ പിന്നീട് സംഘടനയിലെ അംഗങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ അഭ്യർത്ഥന മാനിച്ച് ആ തീരുമാനം തിരുത്തി ദിലീപിനെ തിരിച്ചെടുത്തുവെന്നും ഇടവേള ബാബു പറഞ്ഞു. എന്നാൽ അത് അവിടെ തീർന്നില്ല എന്നും നിരവധി വിവാദങ്ങളും അതിൽ തൂങ്ങി വാർത്തകളും ഒക്കെ വന്നുവെന്നും ഒടുവിൽ ദിലീപ് സ്വയം രാജിവെച്ച് പുറത്തു പോയെന്നും ഇടവേള ബാബു പറയുന്നു. പൊതുവേദിയിൽ പറയാൻ സാധിക്കില്ല, എന്നാൽ പറയുകയാണ്, രണ്ടുപേരും ഞങ്ങളുടെ അംഗങ്ങളാണ്, രണ്ടുപേരെയും വ്യക്തിപരമായി തനിക്ക് നന്നായി അറിയാമെന്നും ഇടവേള ബാബു കൂട്ടിച്ചേർത്തു. ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട മറ്റു ചില കാര്യങ്ങളും ഈ അഭിമുഖത്തിൽ ഇടവേള ബാബു പറയുന്നുണ്ട്. ദിലീപ് ഒരു പടത്തിൽ അഭിനയിക്കാൻ വന്നു. അന്ന് വേറൊരു ഹോട്ടലിൽ താമസിക്കേണ്ട ദിലീപിനെ താൻ 30 ദിവസത്തോളം തന്റെ റൂമിൽ കിടത്തിയെന്നും എന്നിട്ട് അദ്ദേഹത്തിന് പ്രതിഫലം വളരെ കുറഞ്ഞു പോയി എന്ന് കണ്ടിട്ട് താൻ അതിനെപ്പറ്റി ചോദിക്കാൻ ചെന്ന് ചൂടായി എന്നും ആ പ്രൊഡക്ഷൻ കൺട്രോളർ ദിലീപിനോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയതെന്നും ഇടവേള ബാബു പറയുന്നുണ്ട്. താൻ അന്ന് ദിലീപിനോട് പറഞ്ഞത് അദ്ദേഹത്തിനോട് ഒരു കാര്യവും വേണ്ടേണ്ട, പക്ഷേ അദ്ദേഹം ദിലീപിന്റെ ഡേറ്റ് വാങ്ങാൻ ഇനി വരുമ്പോൾ തന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. 6 മാസം കഴിയുമ്പോൾ ഇയാൾ ദിലീപിന്റെ ഡേറ്റ് വാങ്ങാൻ പോകുന്നു. ദിലീപ് അപ്പോൾ തന്നെ വിളിച്ചുവെന്നും താൻ പറഞ്ഞത് വേറെ ആർക്ക് ഡേറ്റ് കൊടുത്തില്ലെങ്കിലും ഇയാൾക്ക് കൊടുക്കണം, പക്ഷേ പറഞ്ഞിട്ട് കൊടുക്കണമെന്നാണ്. അതേസമയം ദിലീപിന് കഴിവുണ്ടെന്നും സംഭവിക്കാൻ പാടില്ലാത്ത പല തെറ്റിദ്ധാരണകളും അതിന്റെ പുറത്തുണ്ടായി എന്നും കേസ് കോടതിയിലായതിനാൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ സാധിക്കില്ല എന്നും ഇടവേള ബാബു പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.